ദരിദ്രരുടെയും ചേരിനിവാസികളുടെയും ഇന്ത്യ എന്ന് പണ്ടാരോ നമ്മുടെ രാജ്യത്തിന് തുല്യം ചാർത്തി കൊടുത്തിരുന്നു. ഇപ്പോഴിതാ സ്വന്തം മൊബൈൽ ഫോൺ പോലും കയ്യിൽ കൊണ്ട് നടക്കാൻ പറ്റാത്ത ഇന്ത്യ. ചാര റഡാറുകൾ കൊണ്ട് എന്നും നമ്മെ സംശയത്തോടെ നോക്കുന്നൊരു ഭരണകൂടം. അദാനിമാർക്ക് വേണ്ടി നമ്മുടെ മൊബൈൽ ഫോണുകളിൽ നുഴഞ്ഞു കയറുന്ന ചാര സോഫ്റ്റ്വെയറുകൾ, ഇവർ ആരൊക്കെയാണ് ഭയക്കുന്നത്? ആരെയാണ് ഭയക്കുന്നത്? ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണെന്ന് അഭിമാനം കൊള്ളുന്ന ഇന്ത്യയിലെ സാധാ പൗരന്മാരെയോ? ബി ജെ പി എന്തായാലും പെഗാസസിന്റെ സുഖത്തിൽ നീന്തി തുടിക്കുകയാണെന്ന് വ്യക്തമാക്കുന്നത് മറ്റാരുമല്ല ആംനസ്റ്റി ഇന്റർനാഷണൽ ആണ്. ആംനസ്റ്റി രാജ്യാന്തര സുരക്ഷാ സംവിധാനം പെഗാസസിന്റെ ചാര സോഫ്റ്റ്വെയർ ഇപ്പോഴും ഇന്ത്യയിൽ ചാര വൃത്തി തുടരുന്നതിനെ കുറിച്ചുള്ള റിപ്പോർട്ട് ഏറ്റവും പുതുതായി വെളിപ്പെടുത്തിയിരിക്കുന്നു. ആംനസ്റ്റിയുടെ ഫോറൻസിക് അന്വേഷണത്തിലാണ് ഇത് കണ്ടെത്തിയത്. അതും വാഷിങ്ടൺ പോസ്റ്റുമായി ചേർന്ന്. ഇസ്രയേൽ ചാര സംവിധാനത്തിന്റെ ഭാഗമായ NSO വികസിപ്പിച്ചതാണ് ഈ പെഗാസസ് ചാരൻ. ആരൊക്കെയാണ് പെഗാസസിന്റെ നിരീക്ഷണത്തിൽ? പ്രധാനമായും ഇന്ത്യയിലെ മാധ്യമപ്രവർത്തകർ തന്നെയാണ് ഇപ്പോൾ ഭരണകൂടത്തിന്റെ നിരീക്ഷണത്തിൽ. അന്യായമായ തടവ്, അപകീർത്തികരമായ പ്രചരണങ്ങൾ, ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ, ഭീഷണിപ്പെടുത്തലുകൾ, ഇതൊക്കെ നിങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കുക, നിങ്ങളാ പെഗാസസിന്റെ ഇര തന്നെയാണ്. ആംനസ്റ്റി രാജ്യാന്തര സുരക്ഷാ സംവിധാന മേധാവി ഡോഞ്ച ഓ ബിയർവിൽ ആംനസ്റ്റിയുടേത് വെറുമൊരു കണ്ണിൽ പൊടിയിടൽ അന്വേഷണമല്ല എന്ന് വ്യക്തമാക്കുന്നു. വാഷിങ്ടൺ പോസ്റ്റുമായി സഹകരിച്ചുള്ള ആംനസ്റ്റി അന്വേഷണത്തിൽ ഇന്ത്യയിലെ പ്രമുഖ മാധ്യമപ്രവർത്തകർ ലക്ഷ്യമിട്ട് പെഗാസസ് സ്പൈവെയർ തുടർച്ചയായി ഉപയോഗിക്കുന്ന പല സുപ്രധാന തെളിവുകളും കണ്ടെത്തിയിട്ടുണ്ട്. പെഗാസസ് ചാര സോഫ്റ്റ്വെയർ ഐഫോണുകളിൽ ഉപയോഗിച്ച് ഉന്നമിട്ട മാധ്യമപ്രവർത്തകരിൽ ഒരാളാണ് ദി വയറിന്റെ സ്ഥാപക എഡിറ്റർ സിദ്ധാർത്ഥ് വരദരാജൻ. ഈ വാർത്ത നേരത്തെ തന്നെ വന്നതാണ്. ദി ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ട് സൗത്ത് ഏഷ്യ എഡിറ്ററായ ആനന്ദ് മഗ്നലെ നിരീക്ഷിക്കപ്പെടുന്ന മറ്റൊരാളാണ്. ആനന്ദ് മൻഗാലയുടെ ഫോണിൽ പെഗാസസ് ഇൻസ്റ്റാൾ ചെയ്തത് അദാനി ഗ്രൂപ്പിനെതിരായ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനിടെയാണെന്നും വാഷിങ്ടൺ പോസ്റ്റ് പറയുന്നു. അദാനി കമ്പനിയുടെ ഇടപാട് സംബന്ധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി അദാനിയുടെ പ്രതികരണം ആരായാൻ ഒരു ഇമെയിൽ അയച്ച ശേഷമാണ് ആനന്ദിൻ്റെ ഫോണിൽ പെഗാസസ് നുഴഞ്ഞു കയറിയത്. 2018 സിദ്ധാർത്ഥ് വരദരാജനെ എങ്ങനെയാണ് പെഗാസസ് സ്പൈവെയർ ഉന്നമിട്ടതെന്നും വിവരങ്ങൾ ചോർത്തിയതെന്നും ആംനസ്റ്റി ഇന്റർനാഷണൽ വിശദമാക്കുന്നു. പെഗാസസ് പ്രൊജക്ട് വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ 2021 ഇന്ത്യൻ സുപ്രീംകോടതി നിശ്ചയിച്ച സാങ്കേതിക സമിതി അദ്ദേഹത്തിൻ്റെ ഉപകരണങ്ങൾ ഒരു ഫോറൻസിക് വിശകലനത്തിന് വിധേയമാക്കുകയും ചെയ്തിരുന്നു. 2022 സമിതി അന്വേഷണം അവസാനിപ്പിച്ചു. പക്ഷേ സാങ്കേതികമായ ആ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ ഇനിയും വെളിച്ചം കണ്ടിട്ടില്ല. ഇന്ത്യൻ മാധ്യമപ്രവർത്തകരുടെ ഉപകരണങ്ങളിൽ പെഗാസസ് സ്പൈവെയറിൻ്റെ പ്രവർത്തനം കണ്ടെത്തിയതായി ആപ്പിൾ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഭരണകൂടം സ്പോൺസർ ചെയ്ത ആക്രമണങ്ങളുടെ പ്രകടമായ ലക്ഷണമാണ് ഇതെന്ന് ആപ്പിൾ തുറന്നടിച്ചു. കുറഞ്ഞത് 20 മാധ്യമപ്രവർത്തകർക്കും പ്രതിപക്ഷ നേതാക്കൾക്കും സമാനമായ മുന്നറിയിപ്പ് ആപ്പിൾ നൽകി. ഇമെയിലിൽ ആദ്യ മുന്നറിയിപ്പ് സന്ദേശത്തിന് പിന്നാലെ ആപ്പിൾ കമ്പനി പ്രതിനിധിയെ കേന്ദ്ര IT മന്ത്രാലയം വിളിച്ചു വരുത്തി. എത്രയും വേഗം മുന്നറിയിപ്പ് സന്ദേശം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇക്കാര്യം സാധ്യമല്ല എന്ന് ആപ്പിൾ അറിയിച്ചതോടെ സർക്കാരിൻ്റെ മുഖം രക്ഷിക്കാനുള്ള വിശദീകരണം നൽകണമെന്ന് ആവശ്യപ്പെട്ട് സമ്മർദ്ദം ചെലുത്തി. ഇതോടെയാണ് ആപ്പിൾ തങ്ങളുടെ മുന്നറിയിപ്പ് ലഘൂകരിച്ചത്. മോദി സർക്കാർ സ്പൈവെയറിൻ്റെ ഉപയോഗം സ്ഥിരീകരിക്കുകയോ നിരസിക്കുകയോ ഇതുവരെ ചെയ്തിട്ടില്ല എന്നതാണ് തമാശ. അതുണ്ടായിരുന്നു എന്ന് അന്വേഷിക്കാൻ സുപ്രീംകോടതി നിയോഗിച്ച സമിതിയുമായി മോദി സർക്കാർ നിസ്സഹകരിക്കുകയും ചെയ്തു. എന്നാൽ 2 വർഷം മുമ്പ് വിവിധ മാധ്യമങ്ങളടങ്ങുന്ന ഫോർബിഡൻ സ്റ്റോറീസ് ജേർണലിസം കൺസോർഷ്യം ഇന്ത്യൻ മാധ്യമപ്രവർത്തകരുടെയും രാഷ്ട്രീയ ഉന്നതരുടെയും ഫോണുകളിൽ പെഗാസസ് സാന്നിധ്യം കണ്ടെത്തി. സുരക്ഷാ സ്ഥാപനമായ IVerify ദി പോസ്റ്റ് നടത്തിയ അന്വേഷണത്തിൽ പെഗാസസ് പ്രതിപക്ഷ രാഷ്ട്രീയ നേതൃത്വത്തെയും ലക്ഷ്യമിട്ടതായി കണ്ടെത്തി. എന്നാൽ പെഗാസസ് സ്പൈവെയർ ഇന്ത്യയിൽ വാങ്ങിയിട്ടുണ്ടോ എന്നതിൽ ഇന്ത്യൻ അധികാരികൾ ഇപ്പോഴും വ്യക്തതയോ സുതാര്യതയോ അതിൻ്റെ കണക്കുകളോ സുപ്രീംകോടതിയിൽ നൽകിയിട്ടില്ല എന്നിടത്താണ് എത്രമാത്രം ഇവർ ആരൊക്കെയോ ഭയക്കുന്നു, എത്രമാത്രം എന്തൊക്കെ ഇവർ ഒളിക്കുന്നു എന്ന് വ്യക്തമാകുന്നത്. എന്തായാലും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവർ സൂക്ഷിക്കുക, സാധാരണ വൈറസ് അല്ല, കേന്ദ്ര സർക്കാരിൻ്റെ BJP ഒരു ചാരനാണ് നിങ്ങളുടെ ആപ്പിൾ ഫോണുകളിലൊക്കെ നുഴഞ്ഞു കയറാൻ പോകുന്നത്. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.